അമ്മായിയമ്മ പാവം, അല്ലെങ്കിൽ അയ്യോ എന്റെ ഭഗവാനെ കൃഷ്ണ, അമ്മായിയമ്മ പാവാന്ന് ഞങ്ങക്ക് മനസ്സിലായി. ഞാനൊരു കാര്യം പറയട്ടെ, സത്യസന്ധമായിട്ട് എനിക്ക് തേങ്ങ ചിരണ്ടാൻ അറിയില്ല. പിന്നെ തേങ്ങ ചിരണ്ടി കഴിയുമ്പോ എന്റെ കൈയുടെ ഇവിടെ ഒക്കെ മുറിയും ഉള്ള കാര്യമാണ്. അത് കുഴപ്പമില്ല, വൈകുന്നേരം ചെല്ലുമ്പോ ഭർത്താവ് മരുന്ന് വെച്ച് കിട്ടി തരും. ആ മാത്രമല്ല, കുറച്ചല്ല ഇത്ര ഇതിനുള്ള തേങ്ങ ചിരണ്ടി. അമ്മോ അച്ഛ, പണ്ടുണ്ടായിരുന്നു ഈർച്ചവാള കൊണ്ട് മരം അറക്കും രണ്ടാളും രണ്ടറ്റത്തിരുത്. വെരി ഗുഡ്, ഞാൻ ചരണ്ടും. ഞാൻ ഇവിടെ ചരണ്ടിട്ട് ഇന്ന് ഞാൻ ചരണ്ടി ചമ്മന്തി ഉണ്ടാക്കിട്ട് ഇവിടെ നിന്ന് പോയാ മതി. അങ്ങനെ ഇട്ടി വെട്ടി മഴ ഇപ്പൊ പെയ്യുന്നുണ്ട്, അത് ഇതൊന്നും കാര്യമില്ല. അങ്ങനെ ട്രാക്ടർ ഉരുട്ടണ പാടത്ത്. മോളെ ചിരകിക്കോ. അതെ, ഒരു കാര്യം ചെയ്യ മോള്, അത് ചിരകി വരുന്നവരെ ഞാൻ ഇവിടെ ഇരിക്കാം. കാരണം എന്താണെന്നറിയോ, ഒന്നുമില്ല, കിഴി പിടിക്കുന്നിടത്ത് പോകുന്നതാണ്. അതെ, ഇരിക്കും മാത്രല്ല, ഒന്ന് ഉറങ്ങിക്കോ, എഴുതാൻ ഞാൻ വിളിക്കാം. എന്നാലും ആവില്ല എന്ന് എനിക്കറിയാം, രാത്രി ഇവിടെ കിടന്ന് ഉറങ്ങേണ്ടി. ഓ അതെ, എന്താ ആ തിരിക്കല്, ഭഗവാനെ എന്റെ കൃഷ്ണ. അതെ, എല്ലാരും ആരെങ്കിലും തേങ്ങ ചിരകാൻ പഠിക്കണമെങ്കിൽ ഇത് കണ്ടു പഠിച്ചോളൂ കേട്ടോ. എന്റെ ജീവ, അതായത് ഇപ്പൊ അമ്മ ഇങ്ങനത്തെ സാധനമൊന്നും വേണ്ട, ഇപ്പൊ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചിരകി വരുന്ന ഒരു മെഷീൻ വന്നിട്ടുണ്ട്. അല്ല, ഇനിയിപ്പോ വേറൊരു കാര്യമാണ്, അടുപ്പിന്റെ ഇരുത്തിന് ആ വാ തുറന്ന ഭക്ഷണം ഇങ്ങനെ വായയിലേക്ക് ഇട്ട് തരുന്ന മെഷീൻ വരും. ഞാൻ ഇന്നത് ചിരണ്ടെന്നാണ് അഭിമാനം, പ്രശ്നമാണ് അഭിമാനം. ഉരുണ്ട് പറഞ്ഞ് വീഴാഞ്ഞാ മതി. ആ ഇല്ല, വീടില്ല. ദേവനോട് സമാധാനം പറയണ്ടേ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് എന്തോരം വേണ്ട, ആ ഉള്ളിക്കുള്ള തേങ്ങ പോരെ. ആ ഉള്ളിക്കുള്ള തേങ്ങ എത്ര വേണം അറിയാമോ? അത് മറ്റേ ആ ചമ്മന്തി രഹസ്യം ഒന്ന് പറഞ്ഞമ്മ. അല്ല, അത് ഞാൻ പറയാ, കുറച്ചുകൂടി കിറക്. ഇത് പോരെ, ഒരു കാര്യം ചെയ്യാൻ, ഒരു എളുപ്പം പറഞ്ഞുതരാം. അതിന്റെ ഉള്ളിന്ന് കിറകി എടുക്ക. ഇത് ഉള്ളിന്ന് കയറണേ. അപ്പൊ ഒരു ലേശം കൂടി അങ്ങോട്ട്. ഒരു കാര്യം പറയാട്ടോ, നേരെ നാളെ വിളിച്ചാവും, അതുകൊണ്ട് പറയണം പ്രേക്ഷകരോട്. കാരണം ഇത് ഇത് മതിയാക്കാം നമുക്ക്, സാധനങ്ങൾ ഇതൊക്കെയാണ് പറഞ്ഞുതരാം കേട്ടോ. അല്ലാണ്ട് അത് മര്യാദക്ക് അതിനുള്ളത് ഇതാവില്ല. എന്റെ പൊന്നെ, എന്റെ അഭിമാനത്തിനേറ്റ ക്ഷതം. സുഹൃത്തുക്കളെ, എന്റെ അഭിമാനത്തിനേറ്റ ക്ഷതം. മാറൂര, മതി, നിർത്തേക്കോ. ഇത്രയും മതി തേങ്ങ, സത്യമായിട്ട് ഇത്രയും ഉള്ളി ഉണ്ടാകും. ഇത്രയും തേങ്ങ അത്രയും മതി. അത് മതി ബാ. ആ അങ്ങനെ ക്യാമറയ്ക്ക് പുറകിലുള്ള എന്റെ സുഹൃത്തുക്കളെ എല്ലാവരും കൂടെ സഹായിച്ച് ഞാൻ ഇത്രയും തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ആരൊക്കെ ഇതിന്റെ പുറകിൽ, ഈ തേങ്ങ ചരകലിന്റെ പുറകിൽ എന്നെ സഹായിച്ച ആരൊക്കെയാണെന്നൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അല്ല, വെളിപ്പെടുത്താതിരിക്കാൻ നല്ലത്. ഏതായാലും ഈ അമ്മ ഒന്നും സഹായിച്ചില്ല, വെറും ഡയലോഗ് അടി മാത്രമേ ഉള്ളൂ. വെള്ളമുണ്ടോ? വെള്ളോ? ആ വെള്ളം. വെളിച്ചെണ്ണ വേണമെന്നല്ലേ എന്നോട് പറഞ്ഞുള്ളൂ, ഒരു ലിറ്റർ വെളിച്ചെണ്ണേ. ഈ വെള്ളത്തിന് പകരം തുപ്പലെടുക്കുക പുളി പിഴിയാൻ. ഓ, പുളി പിഴിയണായിരുന്നോ? ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ആ വെള്ളം പോരട്ടെ. ഇനി നമ്മള് ഈ വാളംപുളി കുറച്ചെടുത്ത്, ഇത്ര നേരം ഉണ്ടാക്കിയത് രണ്ടുള്ളി കഷ്ണം രണ്ടുപേരും ഒരു ലേശം വെള്ളം ഒഴിക്കാം. ഓക്കെ, അതിനകത്തേക്ക് ഒരല്പം വെള്ളം ഒഴിക്കാം. ഞാൻ ഒന്ന് ഇളക്കി വെക്കുക. കുതിരട്ടെ, കുതിരട്ടെ, കുറച്ചും കൂടി. കുതിരാൻ കയറ്റത്തിൽ പോണ്ട, കുതിരാൻ കയറ്റത്തിൽ പോണ്ട. കുറച്ചുകൂടി വെച്ച്, കുറച്ചുകൂടി വെള്ളം ഒഴിക്കട്ടെ. ആ കുറച്ചുകൂടി വെച്ച്, ഒരു ലേശം വരണം. മതി മതി മതി. നിങ്ങളൊക്കെ ഈ ചമ്മന്തി നിങ്ങളുടെയൊക്കെ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം എന്നെനിക്ക്, ഇത് അടിപൊളിയായിരിക്കും എന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട് അല്ലേ. ഞാൻ അവിടെ നിൽക്കട്ടെ.